സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ലഭിക്കുന്നതിന് ബാങ്കുകൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകും. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബാങ്കുകളുടെ പ്രതിനിധികളുമായി സർക്കാർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ബാങ്ക് ഗ്യാരണ്ടിയുടെ കാലാവധി 6 മാസമായിരിക്കും. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ലഭിക്കുന്നതിന് ബാങ്കുകൾക്ക് സർക്കാരാണ് ഗ്യാരണ്ടി നൽകുക. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബാങ്കുകളുടെ സർക്കാർ ഇന്ന് നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. ദേശസാൽകൃത ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ മൂന്നാം കക്ഷിയുടെ വ്യക്തിഗത ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ബാങ്ക് ഗ്യാരണ്ടി നൽകും. വ്യക്തിഗത ഗ്യാരണ്ടിക്ക് പുറമെ സർക്കാർ ഗ്യാരണ്ടിയും നൽകും. ബാങ്കുകളുമായി ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമാണ് ചർച്ച നടത്തിയത്. ബാങ്ക് ഗ്യാരണ്ടിയുടെ കാലാവധി 6 മാസമായിരിക്കും. സെപ്റ്റംബർ 5 മുതൽ ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തു തുടങ്ങും. പ്രവേശനം ലഭിച്ചുവെന്ന കോളേജ് അധികാരികളോ പരീക്ഷാ കമ്മീഷണറോ സാക്ഷ്യപ്പെടുത്തുന്ന രേഖ സഹിതം ബാങ്ക് ബ്രാഞ്ചിന് വിദ്യാർത്ഥി അപേക്ഷ നൽകണം. സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനായിരിക്കും ഗ്യാരണ്ടി നൽകുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മത്സ്യബന്ധനം, കയർ, കശുവണ്ടി, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത തൊഴിലാളി കുടുംബങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും ബാങ്കുകൾ ഗ്യാരണ്ടി കമ്മീഷൻ ഈടാക്കുന്നതല്ല. ഫീ റെഗുലേറ്ററി കമ്മിറ്റി 5 ലക്ഷം രൂപയിലധികം ഫീസ് നിശ്ചയിക്കുകയാണെങ്കിൽ നിജപ്പെടുത്തിയ ഫീസ് വിദ്യാർത്ഥി അടയ്ക്കുകയോ തുല്യമായ തുകയുടെ ബാങ്ക് വായ്പയ്ക്ക് അപേക്ഷിക്കുകയോ ചെയ്യണം. അപേക്ഷിക്കുന്നവർക്ക് വായ്പയും ലഭ്യമാക്കുന്നതാണ്. ഗ്യാരണ്ടി നൽകുന്നതിന് ബാങ്കുകൾ 15 മുതൽ 100% വരെ ക്യാഷ് മാർജിൻ വേണമെന്ന് നിർബന്ധിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്നാൽ സർക്കാർ ഗ്യാരണ്ടി നൽകുന്നത് കൊണ്ട് ക്യാഷ് മാർജിൻ ആവശ്യമില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.